ജിസ മറേഞ്ചിപ്പി വ്യൂപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ക്വിറ്റിൻ്റെ പ്രസ്ഥാനം. ഇന്ത്യയ്ക്ക് ഉടനടി സ്വാതന്ത്ര്യം നൽകുക എന്ന മഹാത്മാഗാന്ധിയുടെ ആഹ്വാനപ്രകാരമാണ് 1942 ഓഗസ്റ്റ് മാസം ക്വിറ്റിൻ്റെ പ്രസ്ഥാനം ആരംഭിച്ചത്. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവാണ് ക്വിറ്റിൻ്റെ സമരത്തിൻ്റെ പ്രമേയം അവതരിപ്പിച്ചത്. ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് നടന്ന സമ്മേളനത്തിൽ മൗലാന അബ്ദുൽ കലാം ആസാദ് അധ്യക്ഷനായി. ഡുവോർഡൈ എന്നതായിരുന്നു ക്വിറ്റിൻ്റെ മുദ്രാവാക്യം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞാൽ ബ്രിട്ടനെതിരെ ഇന്ത്യ നടത്തിയ ഏറ്റവും ശക്തമായ ജനകീയ മുന്നേറ്റം ക്വിറ്റിൻ്റെ പ്രക്ഷോഭമാണെന്ന് അന്നത്തെ വൈസ്രോയി ലില്ലിഗോ പ്രഭു അഭിപ്രായപ്പെട്ടു. ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് യൂസഫ് മെഹ്റലിയാണ്. ബോംബെ സമ്മേളനം കഴിഞ്ഞ് നേതാക്കൾ പിരിയും മുൻപ് ഗാന്ധിജിയും നെഹ്റുവും പട്ടേലും അടക്കമുള്ള പ്രധാന നേതാക്കന്മാരെല്ലാം അറസ്റ്റിലായി. പിറ്റേ ദിവസം ഓഗസ്റ്റ് 9 രാവിലെ മുതൽ ജനം തെരുവിലിറങ്ങി. റെയിൽവേ സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലെല്ലാം ആക്രമിക്കപ്പെട്ടു. ഗതാഗതവും വാർത്താവിനിമയ സംവിധാനങ്ങളും തടസ്സപ്പെട്ടു. ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത്. അധികാരികൾ അടിച്ചമർത്തൽ നയം സ്വീകരിച്ചതോടെ ഗാന്ധിജിയുടെ അഹിംസയെ മറന്ന് ജനത തീവ്രമായി തിരിച്ചടിച്ചു. പ്രക്ഷോഭങ്ങൾക്ക് മുൻപിൽ പകച്ച ഭരണകൂടം ജയിലിനുള്ളിൽ നേതാക്കൾക്ക് നേരെ തിരിഞ്ഞു. അവരുടെ മോചനത്തിനായി ഗാന്ധിജി 21 ദിവസം ജയിലിനുള്ളിൽ നിരാഹാര സമരം നടത്തി. 1943 മാർച്ച് 3 അദ്ദേഹം നിരാഹാരം അവസാനിപ്പിച്ചു. അഹിംസാ മാർഗത്തിലൂടെ മുന്നോട്ടു പോകണമെന്ന ആഗ്രഹത്തോടെയായിരുന്നു ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരപ്രഖ്യാപനം നടത്തിയത്. സമരങ്ങൾ ആക്രമശക്തമായെങ്കിലും ഇന്ത്യ സ്വാതന്ത്ര്യമാകും വരെ ദേശസ്നേഹികൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആ മുദ്രാവാക്യം വിളിച്ചു, ക്വിറ്റ് ഇന്ത്യ അഥവാ ഇന്ത്യ വിടുക. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രധാന സംഭവമായിരുന്നു കീഴരിയൂർ ബോംബ് കേസ്. മലബാറിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് KB മേനോനായിരുന്നു. സർസിന് വന്ദനം. ബഹുമാനപ്പെട്ട ടീച്ചർ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ സാന്ദ്ര സൈജു GHSS വിയോപുരം സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്നിവിടെ ക്വിറ്റ് ഇന്ത്യ ദിനത്തിൻ്റെ പ്രാധാന്യം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് 1942 ആഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചു. ജനകീയമായ ഈ സമരത്തിൻ്റെ ശക്തി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വഴിയൊരുക്കി. ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നേടിത്തന്ന ഓരോ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ആദരപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമസ്കാരം, എൻ്റെ പേര് സന ഫാത്തിമ. ഞാൻ GHS വിയവരം 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നമസ്കാരം, ഞാൻ അനന്യ സുഭാഷ്, വിയപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണൻ, ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫലി.